മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാപ്പിൽ ക്ഷീരസംഘത്തിന് അനുവദിച്ച സഞ്ചരിക്കുന്ന പാൽക്കാരി പദ്ധതിയുടെ ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു. അവരെ എങ്ങനെ സഹായിക്കണം, എത്ര സഹായിച്ചാലും അത് അധികമാകില്ല. കാരണം മറ്റെല്ലാ ജോലിക്കും അല്പസമയം വിശ്രമിക്കാൻ കിട്ടുമെങ്കിൽ ഈ ജോലിക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോലും പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു കാർഷിക മേഖലയിലെ ഒരു കൂട്ടം കർഷകരാണ് ക്ഷീര കർഷകർ എന്ന് പറയുന്നതിൽ അല്പം പോലും അതിശയോക്തിയില്ല. അത്രമാത്രം പാടുപെടുന്നു. അവരെ എങ്ങനെ സഹായിക്കണം എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചിന്തിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പാലിന് സബ്സിഡി ആണെങ്കിലും ഇപ്പം നമ്മുടെ ഗവൺമെൻറ് 4 രൂപ തന്നെ സബ്സിഡി കഴിഞ്ഞ വർഷം അധികമായി തന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വെച്ച 40 ലക്ഷം ഇവിടെ ഏതാണ്ട് അതിനകത്ത് ഒരു 5 ലക്ഷം അധികമായി വന്നു. 35 ലക്ഷമേ നമുക്ക് എക്സ്പെൻഡിച്ചറായുള്ളൂ, അത്രയും ആവശ്യമായി വന്നത്. അപ്പം അങ്ങനെ അതുപോലെ തന്നെയാണ് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഫാമിലിക്കും വേണ്ട മിനി ഡയറി ഫാം ആധുനിക വൽക്കരണം എന്ന പേരിൽ അവർക്ക് വേണ്ട വിവിധ ഉപകരണങ്ങൾ, കറവയന്ത്രമാവാം, അതുപോലെ പ്രഷർ പമ്പാവാം, അത് അങ്ങനെ വീൽ ബാരോ ആകാം, അങ്ങനെ അവർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ഇതൊക്കെ കൊടുത്തുകൊണ്ട് അതിന് അവർ ചിലവഴിക്കുന്നതിൻ്റെ 50% സബ്സിഡി കൊടുത്തു. ഓച്ചിറ ചന്ദ്രൻ, തണ്ടളത്ത് മുരളി, ക്ഷീര വികസന ഓഫീസർ വി എൻ പ്രിയ, രാധാമണി രാജൻ, ഓമനക്കുട്ടൻ, ശ്രീലക്ഷ്മി എം ജനുഷ, അനൂഷ്യ ജി പ്രകാശ്, അഡ്വക്കേറ്റ് സി എ അൻഷാദ്, അജി ഗണേഷ് എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.